ശാന്തി. സ്വസ്ഥിതി ഉയർത്തുന്നതിലൂടെ പരിസ്ഥിതികളുടെ മേലെ വിജയം നേടാം. സാധാരണ പറയാറുണ്ടല്ലോ, നമ്മുടെ ജീവിതം പലതരത്തിലുള്ള അപ്പ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. ഉയർച്ച താഴ്ചകള്, ലാഭവും നഷ്ടവും, നിന്ദയും സ്തുതിയും, മാനാപമാനം, ഇത് നമ്മുടെ ജീവിതത്തിലെ മിക്സിംഗ് ആയിട്ട് കടന്നു പോണേ. പക്ഷേ ഈ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് നേരിടാൻ വേണ്ടത് നമ്മുടെ മനക്കരുത്താണ്, മനോബലമാണ്, ആത്മബലമാണ്. എപ്പോഴാണോ നമ്മുടെ സ്വസ്ഥിതി, നമ്മുടെ സ്വയത്തിൻ്റെ അഥവാ ആത്മിക് സ്ഥിതി നമ്മൾ ഉയർത്തുന്ന, ശക്തിശാലിയാക്കി മാറ്റണേ, ആന്തരികമായ ആ നമ്മുടെ സ്ഥിതിയെ, അവസ്ഥയെ എത്രത്തോളം ഉയർത്താൻ കഴിയുന്നോ അത്രത്തോളം നമുക്ക് പരിതസ്ഥിതികളുടെ മേലെ, ഏത് തരത്തിലുള്ള പരിതസ്ഥിതി ജീവിതത്തിൽ വന്നാലും അതിൽ വിജയം കൈവരിക്കാൻ എളുപ്പമായിരിക്കും. സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരിക്കല് ഒരു ക്ലാസ്സിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒരു അധ്യാപകൻ ബോർഡിൽ ഒരു വര വരച്ചു. അതിനുശേഷം കുട്ടികളോട് പറഞ്ഞു, ഈ വര ടച്ച് ചെയ്യാതെ, ഇതിനെ തൊടാതെ ഈ വരയെ ചെറുതാക്കണം, ഈ വരയെ തൊടാൻ പാടില്ല, പക്ഷെ ഇത് ചെറുതാകണം. അതിനെന്ത് ചെയ്യും? ബുദ്ധിമാനായ ഒരു വിദ്യാർത്ഥി വന്നിട്ട് ബോർഡില് ചോക്ക് എടുത്തിട്ട് മറ്റൊരു വലിയ വര വരച്ചു. ആ വലിയ വര വരച്ച സമയത്ത് ഓട്ടോമാറ്റിക്കലി അധ്യാപകൻ വരച്ച വരയേക്കാളും വലുതായിട്ട് വിദ്യാർത്ഥി വരച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? അധ്യാപകൻ വരച്ച വരയെ തൊടാതെ തന്നെ ആ വരയെ ചെറുതാക്കാൻ കഴിഞ്ഞു. ഇത് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ടെക്നിക്ക്. അത് നമ്മുടെ ജീവിതത്തിൽ ഏതു തരത്തിലുള്ള പരിതസ്ഥിതികൾ മാറി വരുമ്പോഴും ആ പരിതസ്ഥിതികളെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ നമുക്ക് നമ്മുടെ ആന്തരിക സ്ഥിതിയെ, സ്വസ്ഥിതിയെ കുറച്ചും കൂടി ഉയർത്തേണ്ടി വരും, വലുതാക്കേണ്ടി വരും. എത്രത്തോളം ആന്തരിക ശക്തി വർദ്ധിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് പരിതസ്ഥിതികൾ നമുക്ക് മുന്നിൽ ചെറുതാക്കും. അപ്പൊ അതുകൊണ്ട് ആന്തരിക ശക്തി വർദ്ധിക്കണമെങ്കിൽ നമുക്ക് മനസ്സിന് സർവശക്തിവാനുമായിട്ട് കണക്ഷൻ വേണം. ഈശ്വരീയ ശക്തികളുടെ കരണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നിറയുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ മനോബലം വർദ്ധിപ്പിക്കാൻ പറ്റൂ. കാരണം പരിതസ്ഥിതികളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഇല്ലാതാക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് മാത്രമാണ്? നമ്മുടെ സ്വസ്ഥിതി ഉയർത്തുക. പരിതസ്ഥിതികളെ എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല, ആ മാഷിന്റെ വര പോലെ. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്നത് സ്വസ്ഥിതി മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ സ്വസ്ഥിതി ഉയർത്തുന്നതിലൂടെ, മനോബലം വർദ്ധിപ്പിക്കുന്നതിലൂടെ, ആന്തരിക ശക്തി ഉയർത്തുന്നതിലൂടെ അവശ്യം എനിക്ക് ഏത് തരത്തിലുള്ള പരിതസ്ഥിതികളെയും നേരിടാനുള്ള കരുത്ത്, ഊർജം സമ്പാദിക്കാൻ കഴിയും. അതിലൂടെ നമുക്ക് ഏത് പരിതസ്ഥിതിയെയും ക്രോസ് ചെയ്ത്, തരണം ചെയ്ത് മുന്നിലേക്ക് പോകാൻ സഹജമാണ്. ഓം ശാന്തി.